കേന്ദ്ര സർക്കാർ കേരളത്തോട് ശത്രുതാ മനോഭാവത്തോടെയാണ് പെരുമാറുന്നതെന്നും ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും കൃഷിമന്ത്രി പി പ്രസാദ്. എൽഡിഎഫ് സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഞ്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിന്റെ നയവൈകല്യങ്ങൾ കാരണം കേരളത്തിന് 40,000 കോടിയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടായത്. പ്രളയകാലങ്ങളിൽ ചെയ്ത സഹായത്തിന് കണക്കു പറഞ്ഞ് പണം തിരിച്ചുവാങ്ങി, പണം കൊടുക്കുന്നില്ലെന്ന പേര് പറഞ്ഞ് അരി പിടിച്ചുവെച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും വിഹിതം കുത്തനെ വെട്ടിക്കുറച്ചു. വലിയ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നേറിയത്. ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 5,500 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ഈ കേരളത്തിൽ ഒരന്തി ചർച്ചയും അതിന്റെ പേരിൽ ഉണ്ടായതേയില്ല. ചാനൽ മുറികളിൽ അതേക്കുറിച്ച് പറയാൻ ആളുകൾ നിരന്നിരിക്കുന്നത് നമ്മളാരും കണ്ടതേയില്ല. എത്രയോ കോടി രൂപയാണ് നമുക്ക് അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വന്നതെന്ന് ആലോചിച്ചു നോക്കാം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെയും മറ്റും ഭാഗമായി ഈ കേരളത്തിൽ നമ്മൾ റോഡിന്റെയും പാലങ്ങളുടെയും ഒക്കെ പണികൾ നടത്തിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ ചെലവഴിക്കേണ്ട പണത്തിൽ നിന്നെടുത്തിട്ടാണ് കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിലേക്ക് നമ്മൾ അടച്ചത്. അടച്ചില്ലെങ്കിൽ വല്ലതും സംഭവിക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. നമ്മൾ ഒന്ന് അടയ്ക്കാണ്ടിരിക്കാൻ നോക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവർ പറഞ്ഞു അങ്ങനാണെങ്കിലും ഇനി മുതൽ 1 മണി റേഷനരി പോലും നിങ്ങൾക്ക് തരികയേ ഇല്ല എന്ന്. കേന്ദ്രം റേഷനരിയിൽ കയറി പിടിച്ചു, നമ്മളെ പിടിച്ച് കഴുത്തിന് പിടിച്ചു നിർത്തുന്നു എന്ന് പറയുന്നത് പോലെ ഒരവസ്ഥയായിരുന്നു. ഈ പൈസ അടച്ചില്ലെങ്കിൽ പ്രളയത്തിന്റെ കാലത്ത് ദുരിതത്തിന്റെ കാലത്ത് നൽകിയ അരിയുടെ പൈസ തിരിച്ചടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇനിമേൽ 1 മണി അരി പോലും തരില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ റേഷൻ കടകൾ പൂട്ടേണ്ടി വരുമെന്ന്. അപ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ എന്തുവാണെന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ എടുത്തിട്ട് ഈ കേരളത്തിന്റെ ഖജനാവിൽ വന്നു നിറയുന്ന പണം എടുത്തിട്ട് നമ്മൾ ആ പൈസ കൊടുത്തു തീർക്കുന്നതിലേക്ക് എത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം VM ഷൗക്കത്ത്, ഏരിയ സെക്രട്ടറി PK മുബഷിർ, വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് TK ഹംസ, പി സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് PM സഫറുള്ള, ഖാലിദ് മഞ്ചേരി, നാസർ പുൽപ്പറ്റ, അഡ്വക്കേറ്റ് KP ഷാജു, M നിസാർ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.